വൃദ്ധ ബ്രാഹ്മണ സ്ത്രീയുടെ രൂപം ധരിച്ചുകൊണ്ട് ദുർഗാദേവി എത്തുന്നു. കോട്ടവാതിൽക്കൽ മണിമുഴക്കിയപ്പോൾ പരിചാരിക പുറത്തവൻ ചോദിക്കുന്നു, ആരാ, എന്താ വേണ്ടത്? ദുർഗാദേവി ഇപ്രകാരം പറഞ്ഞു, എനിക്ക് രാജ്ഞിയെ ഒന്ന് മുഖം കാണിക്കണം. വിവരം പോയി പറഞ്ഞപ്പോൾ രാജ്ഞി അനുവദിക്കുന്നു. ശ്രീനാരായണ എന്ന ദേവീയ മന്ത്രവും മനസ്സിൽ ഉൾക്കഴിച്ച് ശരീരവും മനസ്സും അമ്മയിൽ അർപ്പിച്ച് കത്തുന്ന വെയിലിനെ വകവയ്ക്കാതെ ഈ രണഭൂമിയിൽ അമ്മയുടെ വിജയം കാണുവാനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. പുറപ്പെട്ട ഞാൻ എങ്ങനെ ഈ ദാരികനെ വധിക്കുമെന്ന് ചിന്തിച്ച് വിഷണ്ണയായി നിന്ന ദേവിക്ക് എല്ലാവിധ ഉപദേശങ്ങളും കൊടുത്ത് പൂർവാധികം ശക്തി പ്രദാനം ചെയ്യുന്നത് ഈ ദുർഗാദേവിയാണ്. എഴുന്നള്ളുന്നു ഭക്തരുടെ ഇടയിൽ. എല്ലാ ഭക്തരും ദേവിയെ വണങ്ങി യഥാവിധി ദക്ഷിണ അർപ്പിച്ച് കാണിക്ക അർപ്പിച്ച് പ്രസാദം സ്വീകരിച്ച് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണമെന്ന് അറിയിക്കുന്നു. തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും തീർത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളും ഇതാ രണഭൂമിയിൽ പ്രത്യക്ഷരായിരിക്കുന്നു. ദേവിയുടെ ഉപാസകന്മാർ ദേവിക്ക് സമർപ്പിച്ച പൂജാപുഷ്പങ്ങൾ വാരി വിതറി ആയുധങ്ങൾ ഉയർത്തിക്കാട്ടി ദാരികനും കൂട്ടാളിയും ഈ രണഭൂമിയിൽ നൃത്തം വയ്ക്കുന്ന കാഴ്ചയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കിരീടം ബ്രഹ്മദേവൻ എനിക്ക് പ്രദാനം ചെയ്തതാണ്. 1000 മതിച്ച ആനയുടെ ശക്തിയുള്ള ദാരിക മഹാരാജാവാണ് ഞാൻ. ദേവി ഭൂമിയിൽ സമാധാനം കൈവരുത്തുന്നതിന് വേണ്ടി അസുരന്മാരുമായി യുദ്ധം ചെയ്ത വേറെ ഏത് ദേവതയാണ് നമുക്കുള്ളത്? അഴകിക്കോണത്തമ്മ ഈ കൊടും ചൂടിനെ വകവയ്ക്കാതെ വായു ഭഗവാനെ എന്റെ ശരീരം തണുപ്പിക്കൂ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇതാ ഒരു കൂട്ടം ദാരികന്മാരുമായി യുദ്ധം ചെയ്യുന്നു. ഈ തൃശൂലം ബോധ്യപ്പെടുത്തുവാൻ ദേവിയുടെ മണ്ണിൽ നിന്നും കട്ടെടുത്ത ഫലവർഗങ്ങൾ ദേവീദാസന്മാർക്ക് വിതരണം ചെയ്യുന്ന ദാരിക പടയാളി. നിങ്ങളുടെ ഭദ്രത നിങ്ങൾക്ക് എന്ത് നൽകുന്നു? ഞങ്ങൾ കണ്ടു നിങ്ങൾക്ക് വിശപ്പകറ്റുവാനുള്ള വക നൽകുന്നു. അന്നദാനം നടത്തുന്ന ഞങ്ങളാണ്, എന്റെ രാജാവാണ്, അല്ലാതെ ശ്രീഭദ്രയല്ല എന്ന് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനായി ഭക്തജനങ്ങൾ ഭക്തി ആദരപൂർവം സമർപ്പിക്കപ്പെട്ട മണ്ണിൽ നിന്നും പഴവർഗങ്ങൾ കവർന്നെടുത്ത് അത് ഒന്നൊന്നായി ഇരുത്തെടുത്ത് ഭക്തർക്ക് വിതരണം ചെയ്യുന്ന ദാരിക പടയാളികൾ. കണ്ടില്ലേ ഭദ്രയെ, എന്റെ രാജാവിന്റെ ദയാവായ്പ നീ കാണുന്നില്ലേ? നിന്റെ ഭക്തർക്ക് ഞങ്ങൾ ആഹാരം നൽകുന്ന നീ കാണുന്നില്ലേ? ഇനി പറ, ആരാണ് ദയാലു? ദേവിയുടെ ഭൂതഗണങ്ങൾ ഒരു ദാരിക പടയാളിയെ കൈക്കലാക്കി ദേവിക്ക് മുന്നിൽ എത്തിക്കുന്നു. ദേവി തന്റെ തൃശൂലം ആഴ്ത്തിറക്കി ആ ദാരികനെ വധിച്ച് തന്റെ വാഹനമായ വേതാളിയേക്ക് ഭക്ഷണമായി നൽകുന്നു. യുഗങ്ങളായി ഒടുങ്ങാത്ത ദാഹവും വിശപ്പും സഹിച്ച് ദേവിയുടെ വാഹനമായി മാറിയ വേതാളിക തനിക്ക് മുന്നിൽ കിട്ടിയ മുഷ്ടാവിന്റെ ഭോജനം ആവോളം ഭുജിച്ച് സന്തോഷവതിയായിരിക്കുന്നു. എന്റെ ജന്മലക്ഷ്യമായ
ധാരിക പദം അത് നടപ്പിലാക്കും വരെ എനിക്കിനി വിശ്രമമില്ല. ദേവി ധാരികനെ മുന്നറിയിപ്പ് നൽകുന്നു. ദേവിയുടെ ത്രിശൂലം കൊണ്ട് ധാരികന്റെ മന്ത്രവാളിനെ ദേവി പ്രതിരോധിക്കുമ്പോൾ അഞ്ചാമത്തെ ഐതിഹാസികമായ യുദ്ധമാണ് ഈ രണഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കത്തുന്ന വെയിലിനെ പകവയ്ക്കാതെ ആബാലവൃദ്ധം ജനങ്ങളും ദേവിയുടെ ഭക്തരായ മക്കളും ഇവിടെ സന്നിഹിതരായി ദേവി മന്ത്രങ്ങൾ ഉരുക്കഴിച്ചുകൊണ്ട് ദേവിയുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ദേവിയുടെ പർണിലെ അലങ്കാര പുഷ്പങ്ങൾ തട്ടിയെടുത്ത് തന്റെ വാളിൽ കോർത്ത് ദേവിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന അസുര പടയാളികൾ അറിയുന്നില്ല തങ്ങളുടെ മരണസമയം ഇതാ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന്. മൂന്ന് നയനങ്ങൾ മലർക്ക് തുടർന്ന് ഭൂമിയുടെ വിരിമാറിൽ അമർത്തി ചവിട്ടി കാലിൽ ചിലമ്പണിഞ്ഞ് കയ്യിൽ തൃശൂലവും ഏന്തി അഴകിക്കോണത്തമ്മ ഇതാ ഈ രണഭൂമിയിൽ ഐതിഹാസികമായ അഞ്ചാമത്തെ യുദ്ധം നയിക്കുന്നു. ഭക്തരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങുന്ന ദേവി ഭൂമിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി മഹാദേവൻ അനുഗ്രഹിച്ചു നൽകിയ ഭൂതഗണങ്ങളോടൊപ്പം ഐതിഹാസികമായ യുദ്ധം നയിക്കുന്ന അഴകിക്കോണത്തമ്മ ഭക്തരുടെ കണ്ണുനീരൊപ്പുന്ന വേറെ ഏത് ദേവതയാണ് നമുക്കുള്ളത്? പുണ്യ പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ അഴകിക്കോണം ശ്രീ തന്റെ തൃശൂലത്തിൽ കോർത്ത് ഭക്തരുടെ സമക്ഷം ഇതാ ദേവി വിജയം ആഘോഷിച്ചു തുടങ്ങിയിരിക്കുന്നു. ദേവിയുടെ വിജയത്തിനായി പ്രാർത്ഥിച്ച എല്ലാ ഭക്തജനങ്ങളും സന്തോഷാതിരേകത്താൽ വായ്ക്കുരമേറ്റ് ആഹ്ലാദം മുഴക്കി ദേവിയുടെ വിജയം ആഘോഷിക്കുന്നു. മണിമന്ത്രം കയ്യിലായ ശ്രീഭദ്രകാളി ഏറെ സന്തോഷവതിയായി അഴകിക്കോണത്തമ്മ ഇത് അഞ്ചാമത്തെ തിരുയുദ്ധം എന്ന് ആലോചിക്കുന്ന ധാരിക വേഷധാരികൾ വേദാളികളുടെ ഭക്ഷണം ഒരുക്കി കൊടുക്കുവാൻ നമ്പൽ കൊള്ളുന്ന ദേവിയുടെ ഭൂതഗണങ്ങൾ ഒരു അസുരനെ ഇതാ കയ്യാമം വെച്ചു കൊണ്ടുപോകുന്നു ദേവിയുടെ സമീപത്തിലേക്ക്. ദേവി തന്റെ തൃശൂലം അവന്റെ മാറിൽ കുത്തിയിറക്കി അവനെ യമപുരിക്ക് അയച്ച് ദേവിക്ക് ഭക്ഷണം ഒരുക്കുന്നു. തന്റെ മുന്നിൽ കിട്ടിയ ഭക്ഷണം ആർത്തിയോടെ വേദാളിക രുചിച്ച് സന്തോഷമായിരിക്കുന്നു. ഒരിക്കലും അടങ്ങാത്ത തന്റെ വിശപ്പും ദാഹവും അടക്കി തന്നാൽ ദേവിയുടെ വാഹനമായിരുന്നു കൊള്ളാം എന്ന് പ്രതിജ്ഞ ചെയ്ത ദേവി എന്ന് പ്രതിജ്ഞ ചെയ്ത വേദാളിക ഇപ്പോൾ ദേവി വേദാളിക്ക് ഒരുക്കി കൊടുക്കുന്ന മൃഷ്ടാന്ന ഭോജനം സന്തോഷപൂർവം രുചിച്ച് പർണ്ണൻ ചുവട്ടിൽ വിശ്രമിക്കുന്നു. നഷ്ടപ്പെട്ടുപോയ മരവലങ്ങളെല്ലാം വീണ്ടും സമ്പാദിച്ചാലോ എന്ന് ചിന്തിക്കുന്ന ധാരികനും കൂട്ടരും ധാരികന്റെ കോട്ട ഭക്തജനങ്ങളുടെ ഇടയിൽ ദേവിയെ കാണാതെ ഒളിച്ചു നിന്ന് തന്റെ ജീവൻ രക്ഷിക്കുവാൻ വമ്പൽ കാണിക്കുന്നു. നിന്നെ യമപുരി കേൾക്കുന്നുണ്ട്. ശ്രീഭദ്ര ആരാണെന്ന് നിനക്കറിയില്ല. രാത്രി കണ്ടുമുട്ടുമ്പോൾ എന്റെ കുലത്തെ കുറിച്ചും എന്റെ അച്ഛനക്കുപ്പത്തെ മക്കോടി ദേവകളെ സാക്ഷി നിർത്തേ. പ്രകൃതി ശക്തികളെ പടയാളികളെ തിരയുന്നു. ഓരോ ധാരിക പടയാളികളും ഭക്തജനങ്ങളുടെ ഇടയിൽ ഓരോ അസുര പടയാളികളെ
തെക്കൻ പാർക്കാൻ ആവാതെ ദേവി രണഭൂമിയിൽ നാരികന്മാരെ തിരയുന്നു നാരികന്മാരാകട്ടെ ഭക്തജനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്നു കൊണ്ട് എങ്ങനെ തങ്ങളുടെ ജീവൻ രക്ഷിക്കാമെന്ന് തന്ത്രങ്ങൾ മെനയുന്നു പ്രപഞ്ചശക്തിയെ വെല്ലുവിളിച്ചാൽ പ്രകൃതിയെ വെല്ലുവിളിച്ചാൽ നാശമാണ് എന്ന് ഇതിലൂടെ അഴകിക്കോണത്തമ്മ ധാരികന്മാരെ ഒന്നൊന്നായി പിടികൂടുന്നതിന് വേണ്ടി ഇതാ ഭക്തരുടെ ഇടയിൽ ഇറങ്ങി വന്ന് ധാരികന്മാരെ തിരയുന്ന നയനാനന്ദകരമായ കാഴ്ച ഇന്നലെ വരെ അധർമ്മത്തിന്റെ പ്രതീകമായിരുന്ന ധാരിക പടയാളികൾ